മർദ്ദനമേറ്റ നമ്മുടെ പ്രിന്റും അതായത് അവരെ തടഞ്ഞ് അവരെ രണ്ടുപേരെയും ആ ഭാര്യയുടെ മുമ്പിൽ ഇട്ട് അവരെ ഭീകരമായി മർദ്ദിച്ച് ആ ഭാര്യയെ കൂടിയിട്ട് അവരെ ചുരിദാർ വരെ വലിച്ചു കീറി അതൊക്കെ കഴിഞ്ഞ് സഹിച്ച് അത്രമാത്രം ഇടികൊണ്ട് വീണ്ടും ആ ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്ത ആ ദമ്പതികളെയാണ് നമ്മൾ ഇവിടെ അനുമോദിക്കേണ്ടത്. അവർ രണ്ടുപേരും ഈ സ്റ്റേജിലേക്ക് കടന്നു വരിക. എല്ലാവരും കൈയടിക്ക്. ഈ കിഴക്കമ്പലത്തിന്റെ ധീരപുത്രന്മാരാണ് ഇവര്. കിഴക്കമ്പലത്തിന്റെ 2020 ധീരപുത്രന്മാർ. അത്രമാത്രം ഭീകരമായിട്ട് മർദ്ദിച്ച് അവസരമാക്കിയിട്ടും വീണ്ടും ഞങ്ങൾ വോട്ട് ചെയ്യണം സാറേ എന്ന് പറഞ്ഞ് ഉച്ച കഴിഞ്ഞ് വീണ്ടും ആ ബൂത്തിലേക്ക് തന്നെ പോയി പോലീസിന്റെ സഹായത്തോടെ വോട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നവരാണ് ഇവർ രണ്ടുപേര്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഡൽഹിയിൽ നിന്ന് വയനാട്ടിൽ വന്ന ഒരുത്തൻ മത്സരിച്ചു. ഇവിടെ വയനാട്ടിൽ നിന്ന് കിഴക്കമ്പലത്ത് വന്ന് 14 വർഷം ജീവിച്ച ആൾക്ക് വോട്ടവകാശം നിഷേധിച്ച ഈ രാഷ്ട്രീയക്കാരെ എന്താ നമ്മൾ പറയേണ്ടത്? ഏത് വർഗത്തിലാണ് നമ്മൾ പെടുത്തേണ്ടത്? ഡൽഹിയിൽ നിന്ന് വയനാട്ടിൽ വന്ന് മത്സരിക്കാം, പക്ഷെ വയനാട്ടിൽ നിന്ന് 14 വർഷം കിഴക്കമ്പലത്തിന്റെ മണ്ണിൽ ജീവിച്ച ആൾക്ക് വോട്ടവകാശം നിഷേധിക്കുന്ന ഈ രാഷ്ട്രീയക്കാരെയല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്? ഇവരെയല്ലേ കൽത്തുവെങ്കിൽ അടയ്ക്കേണ്ടത്? അതിനുവേണ്ടി തന്നെയാണ് 2020 അടുത്ത അസംബ്ലി ഇലക്ഷനില് മത്സരിക്കുന്നത്. ഇങ്ങനെയുള്ള തെമ്മാടികളെ തളച്ചേ പറ്റൂ. ആരെങ്കിലും ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങാതെ ഈ രാജ്യം നന്നാകാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവർക്കൊരു ചെറിയ സമ്മാനം ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഒരു 1 ലക്ഷം രൂപയുടെ സമ്മാനം. എല്ലാവരും ഓരോ ഒരിക്കാൻ കൂടി അവര് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒന്നും കൂടി കൈയടിച്ച് ഇവര് രണ്ടുപേരും 2020 അല്ല കിഴക്കമ്പലത്തിന്റെ വീരപുത്രന്മാരാണ്.